ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിന വചന വിചിന്തനം. എല്ലാ കേരളവാണി ശ്രോതാക്കൾക്കും ഇന്നേ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. ഇന്ന് ജൂലൈ 17 ശനിയാഴ്ച. തിരുസഭ മാതാവ് ധ്യാനവിഷയമായി തരുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:14-21 തിരുവചനങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. ആദ്യത്തേത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നതാണ്. അതായത്, ഫരിസേയരെ ഭയന്നാണോ യേശു പിൻവാങ്ങുന്നത്? രണ്ടാമത്തേത് സഹനദാസനെക്കുറിച്ചാണ്. ഫരിസേയരെ ഭയന്നാണോ യേശു പിൻവാങ്ങുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. സമയമായിട്ടില്ല. തീരേണ്ടവനാണ്, കുരിശില് ബലിയായി മാറേണ്ടതാണ് എന്ന് വ്യക്തമായി യേശുവിനറിയാം. പക്ഷേ പിതാവിൻ്റെ ഹിതമനുസരിച്ച് മതി, ധൃതി പിടിച്ചു വേണ്ട. പല കാര്യങ്ങളും അവിടുത്തെ ഹിതമനുസരിച്ച് പൂർത്തിയാക്കാനുണ്ട്. അവിടുന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മതി ബലി. അതായത് സുവിശേഷം 10:16 വിവേകത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. പ്രാവനെപ്പോലെ നിഷ്കളങ്കനും സർപ്പത്തെപ്പോലെ വിവേകിയുമാകാൻ ആവശ്യപ്പെടുന്നു. പിൻവാങ്ങുന്നതും ഒഴിഞ്ഞു മാറുന്നതും വിവേകത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ അത് പിതാവിൻ്റെ ഹിതം തന്നെയാണ്. താഴെ സുവിശേഷം 4:12 യോഹന്നാൻ ബന്ധനസ്ഥനാകുമ്പോൾ യേശു പിൻവാങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ പോയി കഫർനാമിൽ പാർത്തു. അവിടെ മാനസാന്തരപ്പെടുവിൽ എന്ന് പ്രസംഗിച്ചു. പിൻവാങ്ങുമ്പോഴും അവൻ കടമ ചെയ്യുന്നു. പിൻവാങ്ങുക എന്നതിനർത്ഥം ഒളിച്ചോടുക എന്നതല്ല. ക്രിസ്തുനാഥനെ രാജാവാകാൻ ശ്രമിക്കുമ്പോഴും അവനെ പിശാചുബാധിത ദൈവപുത്രനെന്ന് വിളിക്കുമ്പോഴും യേശു ഒഴിഞ്ഞു മാറുകയും താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 1:49 നഥാനിയേൽ അവനെ ദൈവപുത്രനെന്ന് വിളിച്ചപ്പോഴും ഇസ്രായേൽ രാജാവാണെന്ന് അഭിസംബോധന ചെയ്തപ്പോഴും അവൻ തടഞ്ഞില്ല, തടസ്സം പറഞ്ഞില്ല. ഒരു കാര്യം വ്യക്തമാണ്, എന്തിനും പിതാവിൻ്റെ ഹിതം യേശു അന്വേഷിച്ചിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതുപോലൊരു ബലി പൂർത്തിയാക്കുവാൻ ശ്രമിച്ചിരുന്നു. രണ്ടാമത്തേത് സഹനദാസനെക്കുറിച്ചാണ്. യെശയ്യ വളരെ മനോഹരമായി സഹനദാസനെ അവതരിപ്പിക്കുന്നു 42. അതിനു മുമ്പുള്ള അധ്യായത്തിൽ പേർഷ്യൻ രാജാവായ സൈറസിനെ പ്രവാചകൻ അവതരിപ്പിക്കുന്നുണ്ട്. വിമോചകനായി ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിമോചകനായി അവതരിപ്പിക്കുന്നു. മത്തായി ആകട്ടെ സഹനദാസനെ ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഒന്നിനെ പോലും വേദനിപ്പിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. പ്രിയമുള്ള രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റിയും ദാസന്റെ രൂപം സ്വീകരിച്ചും നമുക്ക് ഈ ലോകത്ത് നിരവധി അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.